സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് അമൃതയും സഹോദരി അഭിരാമിയും സോഷ്യൽ മീഡിയയ്ക്ക് പ്രിയങ്കരായ ഇവർക്ക് കയ്യടികൾ മാത്രമല്ല പക്ഷേ ലഭിക്കുന്നത് മിക്കപ്പോഴും സോഷ്യൽ മീഡിയയുടെ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഇരുവരും നേരിടാറുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ അമൃത പങ്കുവച്ച പുതിയ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് അമൃതയും മകൾ പാപ്പുവും മാത്രമായി യാത്ര നടത്തുകയാണ് യാത്രയിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയാണ് അമൃത പങ്കുവച്ചിരിക്കുന്നത് അമ്മയുടെയും മകളുടെയും ആഘോഷത്തിൽ ആരാധകരും പങ്കുചേരുകയാണ് എന്നാൽ ഇതിനിടെ ഒരാൾ അമൃതയെ ആക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് വരികയായിരുന്നു ഈ അടുത്തായിരുന്നു അമൃതയുടെ അച്ഛന്റെ മരണം ഇത് ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു ഒരാളുടെ കമന്റ് അച്ഛന്റെ മരണം ആഘോഷിക്കുന്നു എന്നായിരുന്നു കമന്റിലെ വിമർശനം പക്ഷേ ഈ കമന്റിട്ടയാൾക്ക് മറുപടിയുമായി അമൃത എത്തി തന്റെ കുടുംബം കടന്നുപോകുന്നത് കഠിനമായ വേദനയിലൂടെയാണെന്നും മൂത്ത മകളും അമ്മയുമായ തനിക്കാണ് അവരെ തിരികെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം എന്നുമായിരുന്നു അമൃതയുടെ മറുപടി മിനി നിങ്ങൾ മരണം ആഘോഷിക്കുമോ എന്നെനിക്കറിയില്ല അതും സ്വന്തം അച്ഛൻ്റേത് ഇവിടെ ഒരു കുടുംബം ഞങ്ങളുടെ അച്ഛൻ്റെ വിയോഗത്തിൻ്റെ വേദനയിൽ നിന്നും പുറത്തു കടക്കാൻ എങ്ങനെയൊക്കെയോ ശ്രമിക്കുകയാണ് എൻ്റെ മകളെ സാരമായി തന്നെ അത് ബാധിച്ചിട്ടുണ്ട് ഒരു അമ്മ എന്ന നിലയിലും കുടുംബത്തിലെ മൂത്ത മകൾ എന്ന നിലയിലും എൻ്റെ കുടുംബത്തെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് അമൃത പറയുന്നു നിങ്ങളെപ്പോലുള്ളവർക്ക് സർക്കാസ്റ്റിക് ഇട്ടിട്ട് പോകാൻ വളരെ എളുപ്പമാണ് കുറെ കൂടി വളരുക എന്നിട്ട് ജീവിതത്തിൻ്റെ മനോഹരമായ വശത്തു നിന്നും ചിന്തിക്കുക കൂടാതെ മറ്റുള്ളവരോട് കുറച്ച് അനുകമ്പയും സഹാനുഭൂതിയും ഉണ്ടാകുന്നതും നല്ലൊരു കാര്യമാണ് നിങ്ങൾ ഇത്രയും ഹൃദയശൂന്യയും ക്രൂരയുമായതിൽ എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും അമൃത പറയുന്നു ഇതുപോലൊരു കമൻറ്റിടണമെങ്കിൽ ഹൃദയ ശൂന്യരായിരിക്കണമെന്ന് പറഞ്ഞ് കമൻ്റും തൻ്റെ മറുപടിയും അമൃത തന്നെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെ നിരവധി പേരാണ് അമൃതയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് അവരുടെ അച്ഛൻ ഇതാണ് ഇഷ്ടം അല്ലാതെ മക്കൾ തകർന്നു കിടക്കുന്നതല്ല എന്നായിരുന്നു ഒരാളുടെ കമൻ്റ് അമൃത ചേച്ചി ഇതൊക്കെ ആരോടായി പറയുന്നത് ഇവരുടെയൊക്കെ ചിന്താഗതിയും മനോഭാവവും ഒന്നും മാറില്ല ചേച്ചി ഇവർക്കൊക്കെ അച്ഛൻ മരിച്ചാൽ നമ്മൾ കരഞ്ഞു ദുഃഖിച്ച് വീട്ടിൽ അടച്ചു ഇരിക്കണമെന്നാണ് അങ്ങനെയൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണാനാണ് ഇവർക്കൊക്കെ കൂടുതൽ താല്പര്യം നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ ഇവർ ആരും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഇതുപോലെയുള്ള കീടങ്ങൾ എവിടെ നോക്കിയാലും കാണും ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല ചേച്ചി ജീവിതം സന്തോഷമായിട്ട് അടിച്ചുപൊളിക്കൂ എന്നായിരുന്നു മറ്റൊരു കമൻറ്റ്